ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പഴയ പി വി സി പൈപ്പ്, വിറക് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗാർഡനിങ് ഐഡിയ ആണ്. ഇതിനുവേണ്ടി കുറച്ച് വിറക് നമ്മളിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അക്കേഷ്യ മരത്തിൻ്റെ വിറകാണിത്. ഇതാവുമ്പോൾ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്നൊരു മരമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ അക്കേഷ്യ മരം തന്നെ സെലക്ട് ചെയ്തത്. ഇനി നമ്മൾ ഇതേപോലുള്ള ഒരു മൂടി എടുത്തിട്ടുണ്ട്. ഇത് ഒരു ബാരലിൻ്റെ മൂടിയാണ്. ഇതാ ഈ കാണുന്ന വലിയ ബാരലിൻ്റെ മൂടിയാണിത്. ഇത് കുറച്ച് പഴയതാണ്, ഇതിൽ നന്നായിട്ട് തുരുമ്പുണ്ട്. അപ്പോൾ ആ തുരുമ്പൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് ഒരു സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പം നമ്മളിത് നല്ലപോലെ ഒന്ന് സാൻഡ് പേപ്പറൊക്കെ ഇട്ട് ഉരച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലെ തുരുമ്പെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് ഒന്ന് രണ്ട് ഹോളുകൾ ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി നമ്മളൊരു തടിക്കഷ്ണത്തിന് മുകളിലേക്ക് ഈ മൂടിയൊന്ന് എടുത്ത് വെച്ച ശേഷം ഇതേപോലെ ആണി കൊണ്ട് ഹോളുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ അടുത്തടുത്തായി 4 ഹോളുകളാണ് നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ മൂടിയുടെ 4 ഭാഗത്തായി ഇതേപോലെ 4 ഹോളുകൾ വീതം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടിയൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മളൊരു ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഇത് ഒത്തിരി പഴയതായതുകൊണ്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ മഴയത്ത് വെക്കുമ്പോഴും അതേപോലെ നനയ്ക്കുന്ന സമയത്തൊക്കെ ഇത് വേഗത്തിൽ കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെയുള്ള 2 പ്ലാസ്റ്റിക് ബാരലുകളുണ്ട്. ഇതിലൊന്നിൻ്റെ മുകൾ ഭാഗം പൊട്ടിപ്പോയതായിരുന്നു. പൊട്ടിപ്പോയ ഭാഗത്ത് നിന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതിനെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇതിനും നമ്മൾ മുൻപേ അടിച്ച അതേ ബ്ലാക്ക് കളർ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. ഒരു ബോട്ടിലിനുള്ളിൽ ഇതേപോലെ കുറച്ച് ഡീസൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ വീടുകളിൽ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഉപ്പ് തന്നെയാണ്. അത് നമ്മൾ ഇതിനുള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഈ ബോട്ടിൽ നന്നായി ഒന്ന് കുലുക്കാം. ഈ ഉപ്പ് ഇതിലേക്കൊന്ന് ലയിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പെയിൻ്റ് അടിച്ച് വെച്ച ആ ബാരൽ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു കോട്ട് മാത്രമാണ് ഇതിലൊന്ന് അടിച്ചു കൊടുത്തത്. ഇതിന് 2 കോട്ടൊന്നും അടിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഇതിന് പുറത്ത് ഒരു വർക്ക് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ഈ നീല കളർ പുറത്തേക്കൊന്ന് കാണാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് അടിച്ചു കൊടുത്തതാണ്. അതേപോലെ തന്നെ നമ്മുടെ മൂടിയും ഇതേപോലെ ഒന്ന് പെയിൻ്റൊക്കെ നന്നായി ഉണങ്ങി റെഡിയായി ഇരിപ്പുണ്ട്. ഇനി നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് വെച്ചിരുന്ന അക്വേഷ്യ മരത്തിൻ്റെ കമ്പുകൾ ഇതേപോലെ നമ്മുടെ ആവശ്യമുള്ള അളവുകളിലേക്ക് ഒരു കട്ടർ വെച്ച് ഒന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അളവുകളിലേക്ക് നമ്മളിതൊന്ന് മുഴുവനായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഈ ഗാർഡൻ്റെ ഈ ഒരു ഭാഗത്തായി ഇതൊന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഇതേപോലെ ഒരേ നീളത്തിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലുള്ള 4 ടയറുകൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ തള്ളി നീക്കാൻ പറ്റുന്ന മേശയുടെയൊക്കെ അടിയിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് ടയറുകളാണ്. അപ്പോൾ അതേപോലത്തെ 4 ടയറുകൾ എടുത്തിട്ടുണ്ട്. ഈ ടയറുകൾ നമ്മൾ നേരത്തെ പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിരുന്ന ആ മൂടിയുടെ അടിഭാഗത്തായി ഇതേപോലെ 1-2 സ്ക്രൂവൊക്കെ വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ 4 ടയറുകളും ഇതിന് മുകളിൽ ഇതേപോലെ നന്നായി ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഇതിന് മുകളിൽ നല്ല വെയിറ്റ് വരുന്നതായതുകൊണ്ട് 4 നെട്ടും ബോൾട്ടും ഉപയോഗിച്ച് നന്നായി തന്നെ ഇതൊന്ന് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാരലിൽ ഒരു ഹോളിട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഒരു സോൾഡറിംഗ് ആൻഡ് ഹീറ്റ് ചെയ്ത് ഇതേപോലെ ഇവിടെ ഒരു ഹോളിട്ട് കൊടുക്കുകയാണ്. ഇതിന് സോൾഡറിംഗ് ആൻഡ് വേണമെന്ന നിർബന്ധമില്ല, ഒരു കമ്പി ചൂടാക്കി ഇതേപോലെ ഒരു ഹോളിട്ടെടുത്താലും മതി. അപ്പം നമ്മൾ ആ ഹോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോൾ തന്നെയാണ് നമ്മൾ ഈ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതേപോലുള്ള ഒരു ചെറിയ പെയിൻറ്റ് ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലുള്ള ഈ എഴുത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇതിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു വൈറ്റ് കളറാണ് നമ്മൾ ഇതിലേക്കൊന്ന് അടിച്ചു കൊടുക്കുന്നത്. ഇതിലെ പെയിൻ്റൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ അടിഭാഗത്തായി കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കണം. വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടിയാണ് അടിഭാഗത്ത് ഇതേപോലെ ഹോളുകൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ടയറൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ച ആ മൂടിയാണ്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തും ഇതേപോലെ ഒന്ന് രണ്ട് ഹോളുകൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ സൈഡ് ഭാഗം ഒരല്പം ഉയർന്ന് നിൽക്കുന്നതുകൊണ്ട് വെള്ളം കെട്ടി നിന്നാൽ ഇത് കെടായി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇതേപോലെ ഒന്ന് രണ്ട് ഹോളുകൾ കൂടി ഇതിൻ്റെ നടുഭാഗത്തായി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ബാരൽ നമ്മൾ ഈ മൂടിക്ക് മുകളിലേക്കായി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൃത്യം സെൻറ്ററിൽ വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ബാരൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ചകിരി കയർ എടുത്തിട്ടുണ്ട്. ഇത് നല്ല ബലമുള്ള കയറാണ്. ഇതിന് ചൂടിക്കയറാണെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് ഇതിന് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഈ കയറാകുമ്പോൾ അത്യാവശ്യം നല്ല ബലമുള്ള കയറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കയർ തന്നെ സെലക്ട് ചെയ്തത്. ഇത് നമ്മൾ ഇതേപോലെ ഒന്ന് ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. കാരണം ഇതിന് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ മരക്കഷങ്ങളിലേക്ക് ഒന്ന് കെട്ടിക്കൊടുക്കണം. അങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോൾ ഇതേപോലെ ബോൾ ഷേപ്പിലാക്കി വെച്ചാൽ അത് കെട്ടുകൂടാതിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മളിതിങ്ങനെ ചെയ്തിട്ടുള്ളത്. ബോൾ ഷേപ്പിലാക്കി വെച്ചിരുന്ന രണ്ട് കയറുകളുടെ അറ്റം ഇതേപോലെയൊന്ന് കെട്ടിയിട്ടുണ്ട്. അത് ഈ മരക്കഷണത്തിനുള്ളിലൂടെ ഇതേപോലെയൊന്ന് കടത്തി വെക്കുകയാണ്. ഇനി മറ്റ് രണ്ട് കയറുകൾ തമ്മിൽ കെട്ടി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഈ മരക്കഷ്ണത്തിലേക്ക് നന്നായി ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ നന്നായി കെട്ടിയ ശേഷം അടുത്ത ഒരു മരത്തിൻ്റെ പീസ് ഇതേപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അതും നന്നായി ഒന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം അതിനടുത്ത ഒരു പീസും ഇതേപോലെ തന്നെ വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ പകുതി ഭാഗം ഏകദേശം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി കൂടെ നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കെട്ടുമ്പോൾ ഈ കയറുകൾ തമ്മിൽ കെട്ടുകൂടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിനെ ഈ ഒരു ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിത് മുഴുവനായും ഇതേപോലെ നീളത്തിലൊന്ന് കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മണ്ണ് ആവശ്യമുണ്ട്. ഇതിനുവേണ്ടി നമ്മൾ തോട്ടത്തിൽ നിന്നൊരു കുറച്ച് മണ്ണെടുക്കുകയാണ്. മണ്ണ് നമ്മുടെ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ബാരലിനുള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ബാരൽ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണ് ആവശ്യമുണ്ട്. നല്ല വലിപ്പമുള്ള ബാരലാണ്. അധികം കല്ലൊന്നുമില്ലാത്ത നല്ല വളക്കൂറുള്ള മേൽമണ്ണാണ് നമ്മളിതിലേക്ക് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഇതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നമ്മൾ ഇതേപോലെ ഒന്ന് മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട്. നീളത്തിൽ കെട്ടിവെച്ചിരുന്ന നമ്മുടെ വിറകിനെ നമ്മൾ ഇതേപോലെ ഒന്ന് കുത്തനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മണ്ണ് നിറച്ച ഈ പാത്രം ഇതിനടുത്തേക്ക് നമ്മളൊന്ന് തള്ളി കൊണ്ടുവരികയാണ്. ഇത് അടിയ ഭാഗത്ത് ടയറുള്ളതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് ഇതേപോലെ തള്ളിക്കൊണ്ടുവന്ന് വെക്കാൻ കഴിയും. അപ്പോൾ അത് ഇതിനുള്ളിലേക്ക് നമ്മൾ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ വെച്ച ശേഷം ഈ വിറകുകൾ നമുക്ക് ഈ മൂടിയുടെ മേലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് കയറ്റി വയ്ക്കണം. അങ്ങനെ വിറകുകൾ നമ്മളിതിന് മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ ഭാഗത്ത് ഇത് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഭാഗത്തും താഴെ ഈ ഭാഗത്തും നമ്മളിത് നന്നായി ഒന്ന് കെട്ടി ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ഈ രണ്ട് ഭാഗത്തും ഈ ഒരു ലൈനിലും ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു ലൈനിലും ഒന്നുകൂടെ നമ്മൾ ഒന്ന് കയർ ചുറ്റി നല്ല ബലമാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ലുക്കൊക്കെ ആകെ ഒന്ന് മാറിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വെള്ള കളർ ഒരു ചെറിയ പ്രശ്നം പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിതിൻ്റെ ഉൾഭാഗത്ത് കൂടെ ഒന്ന് ബ്ലാക്ക് അടിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നതായിരുന്നു. പക്ഷേ അത് വർക്ക് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയത്. അതുകൊണ്ട് ഇതിൻ്റെതായ ഈ ഒരു ഭാഗം വരെ നമ്മളൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഇതേപോലുള്ള രണ്ട് PVC ടീ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കുഞ്ഞ് PVC പൈപ്പിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡും നമ്മളൊന്ന് സ്റ്റൗവിന് മുകളിൽ വെച്ച് ചൂടാക്കിയ ശേഷം ഇതേപോലെ ഒന്ന് സൈസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെ നീളമുള്ള രണ്ട് PVC പൈപ്പുകളാണ്. ഈ PVC പൈപ്പുകളിൽ നമ്മളൊന്ന് ബ്ലാക്ക് കളർ ചെയ്ത് കൊടുക്കുകയാണ്.
ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ടീയിലും അതേപോലെ പി വി സി പൈപ്പിൻ്റെ കുഞ്ഞു കഷ്ണത്തിലും ഇതേ ബ്ലാക്ക് കളർ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ പി വി സി പൈപ്പിൻ്റെ ടീയും കുഞ്ഞു പി വി സി പൈപ്പും വലിയ പി വി സി പൈപ്പും എല്ലാം നന്നായി പെയിൻ്റെല്ലാം ഉണങ്ങി റെഡിയായി ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിരുന്ന ഡീസൽ ഇതേപോലെ ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അത് നമ്മൾ ഈ തടിയുടെ മുകളിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തടി ഒരുപാട് കാലം കേടുകൂടാതെ നിൽക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ തടിക്ക് കുത്തൻ പിടിക്കാനും ഇത് കുത്തിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ചെറിയ പ്രാണിയാണ്, അത് ഇതിൽ ഹോളുകൾ ഉണ്ടാക്കുകയും ഇത് വേഗത്തിൽ പൊടിഞ്ഞു പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിനു മുൻപും നമ്മൾ ഇത്തരം വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, മരമാക്കി മാറ്റുന്ന വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നമ്മൾ അന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേപോലെ പുറത്ത് നമ്മൾ പഴയ വിറക് പോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ തടി ഒരുപാട് കാലം നിൽക്കുന്നതായിട്ട് കാണാം. കുറച്ച് മെറ്റൽ ക്ലാമ്പുകൾ എടുത്തിട്ടുണ്ട്. പെയിൻ്റ് ചെയ്ത് വെച്ചിരുന്ന പി വി സി പൈപ്പ് ഇതിലേക്കൊന്ന് ക്ലാമ്പ് ചെയ്ത് കൊടുക്കണം. അതിന് ഈ ഭാഗത്തായി പി വി സി പൈപ്പ് നമ്മളൊന്ന് ക്ലാമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. മൂന്ന് ക്ലാമ്പുകളും സ്ക്രൂവുമൊക്കെ ചെയ്ത് ഇതിവിടെ നന്നായി ഒന്ന് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ അടുത്ത പി വി സി പൈപ്പും നമ്മൾ ക്ലാമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഈ പി വി സി പൈപ്പ് വലിയ പി വി സി പൈപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായി ടീ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു പി വി സി പൈപ്പ് കൂടെ എടുത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഈ ബാരലിലേക്ക് ഒന്ന് വെള്ളം നിറച്ച് കൊടുക്കുകയാണ്. ചെളിയിൽ വളരുന്ന ഒരു ചെടിയാണ് നമ്മൾ ഇതിലേക്ക് നട്ടു കൊടുക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഇതിലേക്ക് നല്ലപോലെ വെള്ളം ആവശ്യമുണ്ട്. ഇതേപോലെ വെള്ളം നിറയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴോ ഒക്കെ അധികമായി വരുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഭാഗത്ത് ഒരു ഹോളിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ബാരലിൻ്റെ എല്ലാ ഭാഗത്തുകൂടെയും വെള്ളം വീഴുകയും ഈ തടി വേഗത്തിൽ നാശമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹോൾ ആദ്യമേ ഈ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് നടാനുള്ള ചെടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ചെടി, ആമ്പലാണ്. ഇതിന് മുൻപ് നമ്മുടെ ഗാർഡൻ ടൂർ വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെക്കാൻ പറ്റിയ ഒരു പോട്ട് നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇതേപോലെ ഒരു വർക്ക് ചെയ്യാം എന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മുടെ ആമ്പൽ ചെടി നമ്മൾ ഇതിനുള്ളിലേക്കൊന്ന് നട്ടുകൊടുത്തിട്ടുണ്ട്. ഇതേപോലുള്ള ഒരു പഴയ പ്ലാസ്റ്റിക് പീസ് എടുത്തിട്ടുണ്ട്. ഇത് വേറൊന്നുമല്ല, നമ്മളെ കടയിൽ നിന്ന് റിബൺ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ഭാഗമാണ്. റിബൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് വേസ്റ്റാണ്. ഇത് നമ്മൾ ഈ ഗാർഡൻ ഐഡിയയിലേക്ക് ഒന്ന് ഉപയോഗിക്കുകയാണ്. ഇതിനുള്ളിലൂടെ ഇതേപോലെ ഒരു കയർ കോർത്തെടുത്ത ശേഷം നമ്മൾ മുൻപേ റെഡിയാക്കി വെച്ചിരുന്ന പി വി സി പൈപ്പിലേക്ക് ഇത് ഇങ്ങനെയൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്ന പോട്ടിൽ ഇതേപോലെ ഒരു ചെടി നട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു കയർ കെട്ടിയിട്ടുണ്ട്. ഇനി ഈ കയർ നമ്മൾ ഇതിനുള്ളിലൂടെ ഇതേപോലെ ഒന്ന് കോർത്തെടുക്കുകയാണ്. ഇങ്ങനെ കോർത്തെടുത്ത കയർ ഇതിൻ്റെ താഴെ ഈ ഭാഗത്തായി ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഭാഗത്തായി ഇതുപോലുള്ള കുറച്ച് പോട്ടുകൾ കൂടി ഒന്ന് വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വർക്കൊക്കെ തീർന്നപ്പോഴേക്കും നല്ലൊരു മഴ പെയ്തിരുന്നു. മഴയൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. ഗാർഡനിൽ അവിടെ ഇവിടെയായി വെള്ളം കിട്ടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയിൽ മഴയൊക്കെ നനഞ്ഞ് രണ്ടുപേർ നമ്മളെ കാണാനായി വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടെ വരാറുള്ളവരാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇതിൻ്റെ അടിഭാഗത്ത് ഈ ടയറുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഗാർഡൻ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റിവെക്കാൻ വളരെ സൗകര്യമാണ്. നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ അതെന്ത് തന്നെയായാലും അത് വലിച്ചെറിയുന്നതിന് മുൻപായി അത് നിങ്ങളുടെ ഗാർഡനിലേക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിക്കുക.
അതിനുള്ള ഐഡിയകൾക്കായി ഇടയ്ക്കിടെ ഈ ചാനൽ ഒന്ന് സന്ദർശിക്കുക. എന്നത്തെയും പോലെ ഇന്നത്തെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നുപോകാതിരിക്കുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.